ഭഗവാനെ വിശ്വാസി അവിശ്വാസി അന്ധവിശ്വാസി ഇവർക്ക് പ്രമാണം എന്താണ്? വിശ്വാസി അവിശ്വാസി അന്ധവിശ്വാസി ഇവർക്ക് പ്രമാണം എന്താണ്? ഈ വിശ്വാസി പറഞ്ഞ അന്ധവിശ്വാസി അല്ലേ? അന്ധമല്ലാത്ത ഏതെങ്കിലും വിശ്വാസമുണ്ടോ? അപ്പം നമുക്ക് വിശ്വാസം അവിശ്വാസം അങ്ങനെ പറയാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആരാണോ വിശ്വസിക്കുന്നത് അവൻ വിശ്വാസി, ആരാണോ വിശ്വസിക്കാത്തത് അവൻ അവിശ്വാസി. ഇത്ര രണ്ടേ ഉള്ളൂ, മൂന്നാമതൊന്നുമില്ല. അന്ധവിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ധമല്ലാത്ത ഏതെങ്കിലും വിശ്വാസമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടോ? പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അന്ധവിശ്വാസം. മഹാവിഡിത അങ്ങനെ പറയണത്, കാരണം അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അഭിപ്രായം എന്റെ സ്വാമി, അതത് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട്. ഏതെങ്കിലും ഒന്നിനെ പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. ഊഹിക്കുക, പ്രമാണത്തിന് അറിയുന്നതിന് മുമ്പല്ലേ? അപ്പം അത് അന്ധമല്ലേ? അല്ല. നോക്കൂ, ഇത് കണ്ണടയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണോ അറിയുകയാണോ? എനിക്ക് വിശ്വാസമല്ല, അത് കണ്ണടയാണ്. കാരണം ഇത് കണ്ണടയാണെന്ന് ഞാൻ അറിയുന്നു, ഇത് വസ്ത്രമാണെന്ന് ഞാൻ അറിയുന്നു, ഇത് രുദ്രാക്ഷമാലയാണെന്ന് ഞാൻ അറിയുന്നു, ഇതൊരു മൈക്രോഫോൺ ആണെന്ന് ഞാൻ അറിയുന്നു. പ്രമാണത്തിലൂടെ ഞാൻ അറിയുക, പ്രമാണത്തിലൂടെ അറിയാത്തതിനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് അന്ധമാണ്. അന്ധമല്ലാത്ത വിശ്വാസമില്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും അന്ധമല്ലാത്ത ഏതെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എല്ലാ വിശ്വാസവും അന്ധമാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട പരിപാടിയാണെന്ന ചിലരുടെ വിചാരം. ഏയ്, ഒരു മോശമില്ല, നല്ലതാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസം വേണം. അന്ധവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? അന്ധവിശ്വാസം ഇല്ല വെച്ചാൽ നോക്കട്ടെ, ഇപ്പം ഇവിടെ നമ്മൾ ഇരിക്കുകയല്ലേ, അന്ധവിശ്വാസം കൊണ്ടല്ലേ ഇരിക്കണത്? എന്താ സ്വാമിയാ പറയണത്? എന്താണ്? ഇരുമ്പിൻ്റെ പട്ടികകൾ, ഇരുമ്പിൻ്റെ ബാറുകൾ, അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഓട്, എത്ര കിൻഡൽ വെയിറ്റ് ഉണ്ടാവും? ഇതിനടിയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? എന്ത് കണ്ടിട്ടാ? അന്ധമായി വിശ്വസിക്കുകയാണ്. അത് വേണ്ടതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻജിനീയറിംഗ് ടെക്നോളജി അനുസരിച്ച് 90 ഡിഗ്രിയിൽ വെയിറ്റ് ഇറക്കിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ? അല്ല, ചിലപ്പോൾ ഇപ്പോഴാണ് ഓരോരുത്തരും മുകളിൽ നോക്കുന്നത്. പോട്ടെ, നമ്മൾ ഈ കൂട്ടത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ബസ് കയറാത്തവർ, ട്രെയിന് കയറാത്തവർ, വിമാനത്തിൽ കയറാത്തവർ, എന്തിലെങ്കിലും ഒരു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? തീവണ്ടി ട്രെയിന് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ? അല്ല, നിങ്ങൾ സർട്ടിഫൈഡ് ലോക്കോ പൈലറ്റാണോ? നിങ്ങൾ പഠിച്ചിട്ട് യോഗ്യനാണോ? വണ്ടി ഓടിക്കാനുള്ള അധികാരവും അറിവും നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഇല്ല, നമ്മൾ കയറി വണ്ടിയിലങ്ങ് ഇരിക്കുക, നമ്മൾ ജീവനാ കൊണ്ടാ വെക്കുന്നത്. എന്ത് കണ്ടിട്ടാ? അന്ധവിശ്വാസമാണ് നമുക്ക്. നമ്മളെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയനുസരിച്ച് ക്വാളിഫൈഡ് ലോക്കോ പൈലറ്റ് ആയിരിക്കും വണ്ടി ഓടിക്കുന്നത് എന്നങ്ങ് വിശ്വസിക്കുക. പ്രൈവറ്റ് ബസ് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ഡ്രൈവറോട് ചോദിച്ചിട്ടുണ്ടോ ലൈസൻസ് ഉണ്ടോ എന്ന്? ഉണ്ടോ? ഇല്ല, നമ്മൾ അന്ധവിശ്വസിക്കുക. ബാക്കിയൊക്കെ പോട്ടെ, നെഞ്ച് ഹൃദയം തുറന്ന് സർജറി ചെയ്യാൻ ഡോക്ടർ മുമ്പ് കടന്നു കൊടുക്കുക. എന്താ അന്ധമായി വിശ്വസിക്കുകയാണ് നേരെയാവുന്ന? ആയിരം സർജറി വിജയകരമായി ചെയ്ത ആളാണ്, അതുകൊണ്ട് 1001 വിജയമാണെന്ന് വല്ല അർത്ഥമുണ്ടോ? വിശ്വാസമാണ്. പോട്ടെ, ഇതൊക്കെ പോട്ടെ, നമ്മളങ്ങനെ വിളിച്ചു വിട്ടോ അച്ഛാ ഒക്കെ വിളിച്ച് അങ്ങനെ വളർന്നു. കാലം കുറച്ച് കഴിഞ്ഞു, അങ്ങനെ സ്കൂളിൽ, യു പി സ്കൂളിലെത്തി. യു പി സ്കൂളിലെത്തിയപ്പോഴാണ്
മനസ്സിലാവണത് ജീനിനെ പറ്റി, ക്രോമസോമുകളെക്കുറിച്ച് പല സംഗതികളും പഠിക്കാൻ തുടങ്ങി. ജനറ്റിക് ടെസ്റ്റ് ഉണ്ട്, പിതൃത്വം തെളിയിക്കാനുള്ള പരിശോധന ഉണ്ട്. കുട്ടി സ്കൂൾ തിരിച്ചു വന്നു. അച്ഛാ, നിങ്ങളെ ഇത്രയും നാൾ ഞാൻ അച്ഛാന്ന് വിളിച്ചു, ഇനി മേലിൽ നിങ്ങളെ അച്ഛാന്ന് വിളിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് എൻ്റെ അച്ഛനെന്ന് തെളിയിക്കണം. ഇത്രയും കാലം ഞാൻ അമ്മയെ അന്ധമായി വിശ്വസിച്ചതാണ്. അമ്മ പറഞ്ഞതാണ് നിങ്ങൾ അച്ഛനാന്ന്, അല്ലാണ്ട് നമുക്കറിയാം. അമ്മയ്ക്ക് പിന്നെ തെളിവുണ്ട്, അമ്മ പ്രസവിച്ചതാ. അമ്മയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് ഇത്രയും കാലം ഞാൻ അന്ധമായി വിശ്വസിച്ചു, ഇനി ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് പിതൃത്വം തെളിയിക്കണം. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ ഈ വ്യവസ്ഥ മുഴുവൻ? ഒരു അന്ധവിശ്വാസത്തിൻ്റെ മോളാണ്. ഇനി ആയിരം ദൃഷ്ടാന്തം വെച്ചാൽ പറഞ്ഞു തരാം. അതുകൊണ്ട് അന്ധവിശ്വാസം മോശമെന്നാരും വിചാരിക്കരുത്. അന്ധവിശ്വാസങ്ങൾ ആവശ്യമാണ്. അന്ധവിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാൻ ഒരു നിമിഷം കഴിയില്ല. പിന്നെയല്ലേ, ഒരു നിമിഷം കഴിയില്ല. നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ, അതേ മരിച്ചുപോയി. അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകും. ഏറ്റവും നല്ല ഡോക്ടർ ആരാന്ന് ചോദിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്ന് കുറിച്ചെടുക്കും. അന്ന് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇതൊന്നും ഇല്ലാത്ത കാലമാണ്. എന്നു വെച്ചാൽ പിന്നീട് അയാൾ ഇപ്പോഴും അയാൾ അടിച്ചു നോക്കുമായിരുന്നു. അവസാനമൊക്കെ നമുക്ക് പരിചയമുള്ള ഈ സമയത്ത് അയാൾ പോയി ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചാൽ ഡോക്ടർ എന്തായാലും മരുന്ന് കുറിച്ച് കൊടുക്കും. മരുന്ന് അവർ നോക്കും, പ്രിഫർ ചെയ്യും, ഇതിലെന്തൊക്കെ കോമ്പൗണ്ടാണ് ഉള്ളത്, ഇത് കഴിച്ചാൽ എന്ത് ഗുണമുണ്ട്, എന്ത് ദോഷമുണ്ട്, ഇത് പഠിക്കും. എന്തെങ്കിലും ദോഷമില്ലാത്ത മരുന്നുണ്ടാവുമോ? കഴിക്കേണ്ടാന്ന് നിശ്ചയിക്കും. എന്നിട്ട് വേറെ ഡോക്ടറെ അടുത്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇയാൾ രോഗം മാറിയിട്ടുണ്ടാവും. ഒരു മരുന്ന് ഇയാൾ കഴിച്ചിട്ടും ഉണ്ടാവില്ല. കാലം മാറി, ഇൻ്റർനെറ്റ് വന്നു, പിന്നെ ഇയാൾ ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക, ഇത് കൊമ്പോണ്ട് ദോഷം എന്താണ് എല്ലാം പഠിച്ചു. ഒരു മരുന്നും കഴിക്കേണ്ടി വരില്ല. അപ്പോഴത്തേക്ക് രോഗം മാറും. കാരണം ഒരു 3 മാസം കൊണ്ട് രോഗമൊക്കെ മാറും, ദേഹം അങ്ങോട്ട് മാറ്റിക്കോളും, 2 നിലയ്ക്കും മാറും എന്നർത്ഥം, മനസ്സിലായല്ലോ. അപ്പോൾ നല്ല സ്വസ്ഥതയുണ്ടോ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. അമ്മ എന്ന് പറയുന്നത് അന്ധവിശ്വാസം അല്ലല്ലോ. അച്ഛനും അന്ധവിശ്വാസമല്ല. എങ്ങനെ അന്ധവിശ്വാസം? ഇതൊക്കെ ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ. ഒരു ഗാർഹിക കലഹം ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ അമ്മ എന്നുള്ളത് അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെപ്പോ സംഗതി കുറച്ച് പിശക. ആർക്കും വിരോധമൊന്നും തോന്നരുത്. ഇന്ന് നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു വ്യാപാരം പറയാം, കഴുത്തറപ്പൻ വ്യാപാരം, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ ആർക്കും വിഷമം തോന്നരുതേ, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണമല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കഴുത്തറപ്പൻ വ്യാപാരങ്ങളിൽ ഒന്നാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ. സംശയമൊന്നുമില്ല. ആദ്യം തന്നെ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഉണ്ടാക്കി വെക്കും മനുഷ്യൻ്റെ ഉള്ളിൽ, പിന്നെ ബാക്കി നാട്ടുകാരായിക്കോളും. കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലം ആയല്ലോ, കുഞ്ഞിക്കാലൊന്നും ഇല്ലേ. അപ്പോഴത്തേക്ക് ഇവരാകെ പ്രശ്നമായി. അവിടെ പോയി, ഇവിടെ പോയി, അവിടെ പൈസ കൊടുത്ത്, ഇവിടെ പൈസ കൊടുത്തുള്ള മുഴുവൻ വിറ്റ് നശിപ്പിച്ച് മുഴുവൻ പൈസയും കൊടുത്ത്. അപ്പോഴാ കേൾക്കണത് അവിടെ പോയാൽ ഉണ്ടാവും. വീട്ടിൽ ഇവിടെ നിന്നും പോരാ ചികിത്സ, അവിടെ പോകണം. സ്ഥലപ്പേരൊന്നും പറയണില്ല, കാരണം ഇവിടെ വലിയൊരു ശിഷ്യനുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായിട്ടില്ല. ഇവിടെ നിങ്ങൾ മാത്രമൊന്നുമല്ല, ഇവിടെ വലിയൊരു ശിഷ്യൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചിദാനന്ദ സ്വാമി എന്താ പറയണമെന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് നാളെ ഇൻ്റർനെറ്റിൽ കാണും. പിന്നെ ഇനി സ്ഥാപനത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ചിദാനന്ദ സ്വാമിക്ക് കേസ് വന്നിട്ട് അകത്തിരിക്കാൻ ഇപ്പോൾ തൽക്കാലം താല്പര്യം ഇല്ല. അതുകൊണ്ട് പേരൊന്നും പറയണില്ല. അപ്പോൾ ഇവിടെ ഒന്നും പോരാ ഇൻഫെർട്ടിലിറ്റി, അവിടെ മതി എന്ന് പറഞ്ഞു അങ്ങോട്ട്. പിന്നെ ഞാൻ അവിടെ പോയിട്ടാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. 10 പേര് പറഞ്ഞു കേട്ടപ്പോൾ അവിടെ പോയി. ശരി, ഞാൻ കുട്ടിയായിട്ട് തിരിച്ചു വന്നു. സ്വാമി, ഓ എൻ്റെ കുട്ടി, ഓ സന്തോഷം, നന്നായി വരട്ടെ, അനുഗ്രഹം, എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയും കഥ കഴിഞ്ഞു. ഇനി കഥയുടെ 2-ാം ഭാഗം. ചുറ്റുപാട് മുഴുവൻ 100 കണക്കിന് വീടുകളിൽ ഉത്തരഭാരതത്തിലുള്ള സ്ത്രീകൾ
താമസിക്കുന്നുണ്ട്. അവരിൽ നിന്ന് അണ്ടമെടുത്തിട്ട് ഇവിടെ ആശുപത്രിക്കാരെടുക്കുന്നു, ഇവളുടെ അണ്ടമാണെന്ന് ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു. ചെറുപ്പക്കാരിഷ്ടം പോലെ പോയിട്ട് ബീജം ദിവസവും കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ബീജം കൊടുത്ത് അവർ ആൺകുട്ടിക്ക് 500 രൂപ കിട്ടും, ഒരു വിഷമവും ഇല്ല. അപ്പോൾ എൻ്റെ കുഞ്ഞേ എന്നൊക്കെ പറയണത് ഒരു മിഥ്യാധാരണയല്ലേ? മായാമയമിത മഖിലം ഹിത്വ ബ്രഹ്മപദം ത്വം പ്രവിശവിധിത്വ, ഇതൊക്കെ മായാമയാണ്. സ്വാമി എൻ്റെ കുട്ടിയല്ലേ, പിന്നെ നിങ്ങളെ കുട്ടിയല്ലാണ്ടോ, വേറെ ആരുടെ കുട്ടിയാ, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയണില്ല. രണ്ടർത്ഥത്തിലും കൂടുതലൊന്നും പറയണില്ല.